നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും. കോൺഗ്രസ് ആരക്കുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരക്കുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ആരക്കുഴ മാളികപ്പീടിക കവലയിൽ നടത്തിയ പ്രതിഷേധ ധർണ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായി, കേരളത്തിൽ ഇനി സപ്ലൈകോയിൽ വഴി വിതരണം ചെയ്യുന്ന 17 ഐറ്റംസിന് വില കൂടില്ല. സത്യമാണ്, ഇന്ന് സപ്ലൈക്ക് പോയി നോക്കൂ, ഒരു സാധനവും ആ ലിസ്റ്റിലുള്ള ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇനി അതിന് വില കൂട്ടത്തില്ലെന്ന്. സാധനം അവിടെ ഉണ്ടെങ്കിലല്ലേ വില കൂട്ടേണ്ട കാര്യമുള്ളൂ. അപ്പൊ കേരളത്തിലെ ജനങ്ങളെ ഇതേപോലെ തന്നെയാണ് LDF വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 7 വർഷക്കാലം മുമ്പ് അധികാരത്തിൽ വന്ന സർക്കാർ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ശരിയാക്കി എന്ന് മാത്രമല്ല, ഇന്ന് കേരളത്തിലെ ഒരു ജനത്തിനും ഇനി മുന്നോട്ട് പോകാൻ കഴിയാതെ ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ എന്ന തരത്തിലേക്ക് എത്തിപ്പെട്ടു നിൽക്കുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം രണ്ടാമത് സർക്കാർ ഒരു തുടർ ഭരണം എന്ന ആശയം കൊണ്ടുവന്ന ദൈവം കരിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ പ്രകൃതി കരിഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രകൃതി ദുരന്തത്തിൽ അല്ലെങ്കിൽ വലിയ രോഗബാധിതയുടെ പേരിലൊക്കെ ഉണ്ടായ ആനുകൂല്യം മാത്രം മുതലെടുത്തുകൊണ്ട് ആ ദുരവസ്ഥയിൽ ആര് സഹായിച്ചാലും അത് അവരെ ദൈവമായി കാണുന്ന കാര്യത്തിലേക്ക് മാനസികാവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരുന്ന ജനം കിറ്റ് വാങ്ങാൻ അല്ലെങ്കിൽ ഈ പ്രളയം ഉണ്ടായ സമയത്തൊക്കെ ഉണ്ടായ ദുരവസ്ഥയെ മുതലെടുത്തുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ അധികാരത്തിൽ വന്നത്. ധർണാ സമരത്തിന് മണ്ഡലം പ്രസിഡന്റ് പോൾ ലൂയിസ് അധ്യക്ഷത വഹിച്ചു. ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു, വൈസ് പ്രസിഡന്റ് സാബു പൊതൂർ, മഹിളാ കോൺഗ്രസ് നേതാവ് മേരി പീറ്റർ, മുൻ മണ്ഡലം പ്രസിഡന്റ് ജോർജ് മാത്യു ഓരത്തിങ്കൽ, കോൺഗ്രസ് മഞ്ഞലൂർ ബ്ലോക്ക് സെക്രട്ടറി ഷാജി പുളിക്കത്തടം തുടങ്ങിയവർ പ്രസംഗിച്ചു. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ആരക്കുഴ മണ്ഡലം പ്രസിഡന്റ് ജോയി പൂത്താംകുന്നേൽ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോയി മാതേക്കൽ, പഞ്ചായത്ത് അംഗങ്ങൾ, പോഷക സംഘടനാ നേതാക്കന്മാർ തുടങ്ങിയവർ ധർണാ സമരത്തിന് നേതൃത്വം നൽകി. തുടർന്ന് മുതിർന്ന നേതാവ് വക്കം പുരുഷോത്തമനെ അനുസ്മരിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.